ഭഗവത്ഗീത 6-ാം അധ്യായം അഭ്യാസയോഗം. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മഫലത്തെ അപേക്ഷിക്കാതെ കർത്തവ്യകർമ്മം ചെയ്യുന്നവനാണ് സന്യാസിയും യോഗിയും. അഗ്നിയെ ഉപേക്ഷിച്ചവനോ കർമ്മത്തെ ശുചിക്കുന്നവനോ അല്ല. ശ്രീ ഭഗവാനുവാച, അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ. അല്ലയോ അർജുന, സന്യാസമെന്ന് പറയുന്നത് തന്നെയാണ് യോഗമെന്ന് പറയുന്നത് എന്നറിഞ്ഞാലും സങ്കല്പത്തെ സന്യസിക്കാത്ത ഒരുവനും യോഗിയായി ഭവിക്കുന്നില്ല. യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യസന്യസ്തസങ്കൽപ്പോ യോഗീ ഭവതി കശ്ചന. ധ്യാനയോഗത്തിലെത്താൻ ആഗ്രഹമുള്ള മുനിക്ക് കർമ്മത്തെയും ധ്യാനയോഗത്തിലെത്തിച്ചേർന്ന അതേ മുനിക്ക് ഇന്ദ്രിയ സംയമനത്തെയും സാധനമായി ശാസ്ത്രങ്ങൾ പറയുന്നു. യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യസന്യസ്തസങ്കൽപ്പോ യോഗീ ഭവതി കശ്ചന. ധ്യാനത്തിലെത്താൻ ആഗ്രഹമുള്ള മുനിക്ക് കർമ്മത്തെയും ധ്യാനയോഗത്തിലെത്തിച്ചേർന്ന അതേ മുനിക്ക് ഇന്ദ്രിയ സംയമനത്തെയും സാധനമായി ശാസ്ത്രങ്ങൾ പറയുന്നു. ആരുരുഷോർ മുനീർ യോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്സൈവ ശമകാരണമുച്യതേ. ഇന്ദ്രിയ വിഷയങ്ങളിലും മറ്റ് കർമ്മങ്ങളിലും ആസക്തി വയ്ക്കാതിരിക്കുമ്പോൾ എല്ലാ സങ്കല്പങ്ങളും ത്യജിച്ച ആ ധ്യാനയോഗിയെ യോഗാരൂഢനെന്ന് പറയുന്നു. യദാഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢസ്തദോച്യതേ. ആത്മാവിനെ ആത്മാവിനെ കൊണ്ട് തന്നെ ഉദ്ധരിക്കണം. സച്ചിദാനന്ദഘനമായ ആത്മാവിനെ അധപ്പതിപ്പിക്കരുത്. ആത്മാവ് തന്നെയാണ് ആത്മാവിന് നന്മ ചെയ്യുന്ന ബന്ധു, അതുപോലെ ആത്മാവ് തന്നെയാണ് തിന്മയ്ക്ക് കാരണമായ ശത്രുവും. ഉദ്ധരേദാത്മാനാത്മാനം ആത്മാനമവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവരിപുരാത്മനഃ. ആരാണോ സ്വയം ഇന്ദ്രിയ മനസ്സുകളെ ജയിച്ചിട്ടുള്ളത് അവൻ്റെ ആത്മാവ് അവന് ബന്ധുവാകുന്നു. ഇന്ദ്രിയ മനസ്സുകളെ ജയിക്കാത്തവൻ്റെ ആത്മാവ് ശത്രുവിനെ പോലെ അവനെ ശത്രുഭാവത്തിൽ വർത്തിക്കുന്നു. ബന്ധുരാത്മാത്മനസ്തസ്യ ഏതാത്മൈവാത്മനാജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവ. മനസ്സിനെ ജയിച്ചവനും വികാരങ്ങളടക്കി ശാന്തിയോടുകൂടിയവനുമായ യോഗിയുടെ മനസ്സ് ശീതോഷ്ണ സുഖദുഃഖങ്ങളിലും മാനാപമാനങ്ങളിലും സമമായി ഇരിക്കുന്നു. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോ. ശാസ്ത്രജ്ഞാനം കൊണ്ടും അനുഭവജ്ഞാനം കൊണ്ടും തൃപ്തമായ മനസ്സോടുകൂടിയവനും ഒന്നിലും കുലുക്കമില്ലാത്തവനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും മൺകട്ട സ്വർണം കല്ല് എന്നിവയെ സമമായി കാണുന്നവനുമായ യോഗിയെ യോഗാരൂഢനെന്ന് പറയുന്നു. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ജന. നല്ലതുപദേശിക്കുന്നവർ, ഉപകാരികൾ, ശത്രുക്കൾ, ഉദാസീനന്മാർ, മധ്യസ്ഥന്മാർ, പരന്മാർക്ക് അനിഷ്ടത്തെ ആഗ്രഹിക്കുന്നവർ, ചാർച്ചക്കാർ, പുണ്യാത്മാക്കൾ, പാപികൾ, ഇവരിലെല്ലാം സമബുദ്ധിയോടുകൂടിയ ആ യോഗാരൂഢൻ എല്ലാവരേക്കാളും ശ്രേഷ്ഠനാകുന്നു. സുഹൃത് മിത്രാരുദാസീന മധ്യസ്ഥദേശബന്ധുഷു സാധുഷ്വ വിജ സ്വാഭേഷു
സമബുദ്ധിർവിശിഷ്യതേ. ധ്യാനയോഗി ഏകാന്തമായ സ്ഥാനത്ത് ഒറ്റയ്ക്കിരുന്ന് ദേഹത്തെയും ചിത്തത്തെയും ഒതുക്കി ആശ വിട്ട് പരന്മാരിൽ നിന്നൊന്നും സ്വീകരിക്കാതെ മനസ്സിനെപ്പോഴും ഏകാഗ്രമാക്കി നിലനിർത്തണം. യോഗി യുഞ്ചീത സതതം ആത്മാനം രഹസി സ്ഥിത ഏകാഗീയത ചിത്താത്മാ നിരാശീരപരിഗ്രഹ. പരിശുദ്ധമായ സ്ഥാനത്തിൽ അധികം ഉയരവും താഴ്ചയുമില്ലാത്ത ആസനം കുശ വിരിച്ച് അതിന്മേലെ കൃഷ്ണാജിനവും അതിനും മേലെ വസ്ത്രവും വിരിച്ചിട്ടുള്ളതും ഇളക്കമില്ലാത്തതുമായ ഇരിപ്പിടം തയ്യാറാക്കി അതിലിരുന്ന് മറ്റുള്ള വിഷയങ്ങളിൽ ചിത്തത്തെയും ഇന്ദ്രിയങ്ങളെയും വ്യാപരിപ്പിക്കാതെ മനസ്സേകാഗ്രമാക്കി മനഃശുദ്ധിക്ക് വേണ്ടി യോഗത്തെ അഭ്യസിക്കേണ്ടതാണ്. ശുചോ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാനസമാത്മനഃ നാത്യുച്ഛ്രിതം നാദിനീജം ശൈലാജിനകുശോത്തരം തത്രൈകാഗ്രം മനഃകൃത്വാ യദചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്യാസേനേ യുഞ്ജ്യാ ദ്യോഗ്മാത്മവിശുദ്ധയേ. ഉടല് തല കഴുത്ത് ഇവയെ ഇളകാതെ നേരെ നിർത്തി ഉറച്ചിരുന്ന് നാസാഗ്രഹത്തിൽ ദൃഷ്ടിവെച്ച് മറ്റെവിടേക്കും നോക്കാതെ മനോവൃത്തികളെ അടക്കി ഒന്നിലും ഭയപ്പെടാതെ ബ്രഹ്മചര്യനിഷ്ഠയോടുകൂടി പരമാത്മാവ് തന്നെയാണ് പരമഗതിയെന്ന് വിചാരിച്ച് അതിനെ തന്നെ ഓർത്തും കൊണ്ട് മനസമാധാനത്തോടുകൂടി ആ ആസനത്തിൽ ഇരിക്കേണ്ടതാണ്. സമം കായ ശിരോഗ്രീവം ധാരയന്ന ജലം സ്ഥിര സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശജ്ഞാനവലോകയൻ പ്രശാന്താത്മാവിഗതഭീർ ബ്രഹ്മചാരി വ്രതേ സ്ഥിത മനസ്സംയമ്യമച്ചിത്തോ യുക്ത ആസീതമത്പരഃ. മേൽപ്പറഞ്ഞ പ്രകാരം മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായി വിടുവിച്ച് ആത്മാവിൽ തന്നെ എന്നും നിർത്തിക്കൊണ്ടിരിക്കുന്ന യോഗി എന്നെ ഓർക്കുന്നതുകൊണ്ട് മാത്രം കിട്ടാവുന്നതും മോക്ഷത്തിൽ ചെന്ന് അവസാനിക്കുന്നതുമായ ശാന്തിയെ പ്രാപിക്കുന്നു. യുജ്ജന്നേവം സദാത്മാനം യോഗീ നിയതമാനസഃ ശാന്തിം നിർവാണ പരമാം മത്സംസ്ഥാമഗതിഗച്ഛതി. അല്ലയോ അർജുന, വേണ്ടതിലധികം ഭക്ഷണം കഴിക്കുന്നവനും തീരെ പട്ടിണി കിടക്കുന്നവനും കണക്കിലേറെ ഉറങ്ങുന്നവനും ഒട്ടും ഉറങ്ങാതിരിക്കുന്നവനും ഈ യോഗത്തിൽ പുരോഗതി ഉണ്ടാകുന്നില്ല. നാത്യസ്നതസ്തു യോഗോസ്തി നൈജൈകാന്തമനസ്നതഃ ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. ആഹാരം വിഹാരം വ്യാപാരം ഉറക്കം ഉണർവ് ഇവയെല്ലാം വേണ്ട വിധത്തിൽ കൊണ്ടു നടക്കുന്നവന് ഈ യോഗം ദുഃഖങ്ങളെയെല്ലാം നശിപ്പിക്കാൻ മതിയായിട്ടുള്ളതാണ്. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസോ യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. നിയന്ത്രിക്കപ്പെട്ട മനസ്സ് ആത്മാവിനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് തന്മയനായിരിക്കുമ്പോൾ ഒരു വിഷയത്തിലും ആശയില്ലാത്ത ആ യോഗിയെ യുക്തനെന്ന് പറയുന്നു. യഥാ വിനിയതം ചിത്ത മാത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തഥാ. കാറ്റില്ലാത്തിടത്തുള്ള എരിയുന്ന ജ്വാല ഇളകാതെ ഒരേ നിലയ്ക്ക് നിൽക്കുന്നത് പോലെയാണ് ആത്മാവിനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആ യോഗിയുടെ ചിത്തമെന്ന് യോഗാചാര്യന്മാർ പറയുന്നു. യഥാ ദീപോ നിവാദസ്ഥോ നീങ്കദേ സോപമാ സ്മൃത യോഗിനോ യദ ചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. യോഗാനുഷ്ഠാനം കൊണ്ട് നിരുദ്ധമായ ചിത്തം ഏതവസ്ഥയിൽ മറ്റുള്ള വിഷയങ്ങളിൽ നിന്ന് തീരെ മാറി നിൽക്കുന്നുവോ ഏതവസ്ഥയിൽ ആത്മാവ് കൊണ്ട് ആത്മാവിനെ തന്നെ ആത്മാവിൽ കണ്ട് അതിൽ തന്നെ തൃപ്തനാകുന്നുവോ
ഏതവസ്ഥയിൽ പരിശുദ്ധമായ ബുദ്ധി കൊണ്ട് മാത്രം അറിയാവുന്നതും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതും നാശമില്ലാത്തതുമായ ആ ആത്മസുഖത്തെ അറിയുന്നുവോ, അതുപോലെ ആ തത്വത്തിൽ നിലകൊണ്ട യോഗി അതിൽ തന്നെ ഉറച്ചിരിക്കുന്നുവോ, ആ ആത്മസുഖം ലഭിച്ചതോടെ അതിലുപരി മറ്റൊരു നേട്ടമില്ലെന്ന് വിചാരിക്കുന്നുവോ, ഏത് സുഖമനുഭവിക്കെ എത്ര വലിയ ദുഃഖത്തെയും വില വയ്ക്കുന്നില്ലയോ, ദുഃഖസ്പർശമില്ലാത്ത ആ ആത്മസുഖത്തെയാണ് യോഗമെന്ന് പറയുന്നത്. ആ യോഗം ഏതെങ്കിലും ഒരു നാൾ വിജയിക്കുമെന്ന ഉറപ്പോടുകൂടി ഫലപര്യന്തം പ്രയത്നിച്ച് സമ്പാദിക്കേണ്ടതാണ്. എത്രോ പരമദേ ചിത്തം നിരുദ്ധം യോഗസേവയാ, എത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി, സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം, വേത്തി എത്ര ന ചൈവായം സിതശ്ചഞ്ജലതി തത്വനഃ. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തതഃ, യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിജാല്യതേ. തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സംചിതം, സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസാ. സങ്കല്പങ്ങളിൽ നിന്നുണ്ടാകുന്ന ആഗ്രഹങ്ങളെ നിശേഷം വിട്ട് ഇന്ദ്രിയങ്ങളെ വിവേചനശക്തിയുള്ള മനസ്സുകൊണ്ട് ഒതുക്കി നിർത്തി സ്വാത്വിക ധൃതിയോടുകൂടിയ ബുദ്ധി കൊണ്ട് മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ച് നിർത്തി മെല്ലെ മെല്ലെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിക്കണം, മറ്റൊന്നും ചിന്തിക്കരുത്. സങ്കല്പപ്രഭവാൻ കാമാം സ്ത്യക്ത്വാ സർവാനശേഷതഃ, മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ. ശനൈ ശനൈരുപരേമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ, ആത്മസംസ്തം മനഃകൃത്വാ നകിഞ്ചിദപി ചിന്തയേ. ചഞ്ചലവും അസ്ഥിരവുമായ മനസ്സിനെ ഏതേത് വിഷയങ്ങളിൽ അലഞ്ഞു തിരിയുന്നുവോ അവയിൽ നിന്നെല്ലാം തടഞ്ഞ് ആത്മാവിൽ ഉറപ്പിക്കുവാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം, തതസ്തതോ നിയമൈത ആത്മന്യേവ വശം നയേത്. പ്രശാന്തമായ മനസ്സോടുകൂടിയവനും രജോഗുണമില്ലാതായവനും പാപരഹിതനും ബ്രഹ്മഭാവം പ്രാപിച്ചവനുമായ യോഗിയെ ഉത്തമമായ ആത്മസുഖം സ്വയം പ്രാപിക്കുന്നു. പ്രശാന്തമനസം ഹീനം യോഗിനം സുഖമുത്തമം, ഉപൈദിശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. മേൽപ്പറഞ്ഞ പ്രകാരം ഇടതടവില്ലാതെ ആത്മാവിൽ തന്നെ ചിത്തത്തെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യഭാവങ്ങളറ്റ യോഗി ആത്മാവിൽ നിന്ന് ഭിന്നമല്ലാത്ത ശാശ്വതമായ പരമാത്മസുഖത്തെ ആയാസമില്ലാതെ അനുഭവിക്കുന്നു. അത്യന്തം സുഖമാശ്നുതേ. എല്ലാറ്റിലും ആത്മതത്വത്തെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ആത്മജ്ഞാനിയായ യോഗി ഭൂതങ്ങളിലെല്ലാം തന്നിൽ പ്രകടമായ ആത്മതത്വത്തെയും അതുപോലെ ആ ആത്മതത്വത്തിൽ എല്ലാ ഭൂതങ്ങളെയും കാണുന്നു. സർവഭൂതസ്തമാത്മാനം സർവഭൂതാനി ചാത്മനി, ഈക്ഷതേ യോഗയുക്ത സർവത്ര സമദർശിനഃ. എല്ലാറ്റിലും എന്നെയും എന്നിൽ എല്ലാറ്റിനെയും കാണുന്ന സമദർശിയായ ആ യോഗിക്ക് ഞാൻ അദൃശ്യനായോ എനിക്ക് അവൻ അദൃശ്യനായോ ഇരിക്കുന്നില്ല. യോ മാം പശ്യതി സർവത്ര സർവം ചമയി പശ്യതി, തസ്യാഹം ന പ്രണശ്യാമി നജമേന പ്രണശ്യതി. എല്ലാ ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്ന എന്നെ
ആരാണോ ഏകത്വ ബുദ്ധിയോട് കൂടി ഭജിക്കുന്നത് അവൻ ഏത് നിലയിലിരുന്നാലും എന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നെ വിട്ട് അവനോ അവനെ വിട്ട് ഞാനോ ഇരിക്കുന്നില്ല. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിത സർവഥാ വർത്തമാനോപി സയോഗീമൈ വർത്തതേ. അല്ലയോ അർജുന, തനിക്കുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ പോലെ തന്നെയാണ് മറ്റു പ്രാണികൾക്കും എന്നറിയുന്ന സമദർശിയായ യോഗി അത്യന്തം ശ്രേഷ്ഠനാകുന്നുവെന്നാണ് വിദ്വാൻമാരുടെ അഭിപ്രായം. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന സുഖം വായതി വാ ദുഃഖം സയോഗി പരമോ മദഃ. അർജുനൻ പറഞ്ഞു, അല്ലയോ മധുസൂദന, സമത്വ ബുദ്ധി കൊണ്ട് പ്രാപിക്കേണ്ടതായി അങ്ങ് ഉപദേശിച്ച ഈ യോഗം മനസ്സിന്റെ ചാഞ്ചല്യ നിമിത്തം സ്ഥിരമായി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്തഃ താമേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വ സ്ഥിതിം സ്ഥിരാം. അല്ലയോ ഭഗവാൻ, ഇളകിക്കൊണ്ടിരിക്കുന്നതും ദേഹാന്തരിയാദികളെ പരാധീനപ്പെടുത്തുന്നതും ഒതുക്കി നിർത്താനാകാത്തതും വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതും ആണ് ഈ മനസ്സ്. അതിനെ നിയന്ത്രിക്കുക എന്നത് വായുവിനെ ഒതുക്കി നിർത്തും പോലെ അത്യന്തം കഷ്ടസാധ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധിബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവസു ദുഷ്കൃതം ദുഷ്കരം. ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, ഈ മനസ്സ് എങ്ങും ഉറച്ചു നിൽക്കാത്തത് കൊണ്ട് ഒതുക്കി നിർത്തുവാൻ വളരെ പ്രയാസമുള്ളതാണ് എന്നത് തീർച്ച തന്നെ. എങ്കിലും നിരന്തരമായ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മെല്ലെ മെല്ലെ നിരോധിക്കാൻ സാധിക്കും. ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ജലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. മനോനിഗ്രഹം ചെയ്യാത്തവന് ഈ യോഗത്തെ പ്രാപിക്കുവാൻ കഴിയുകയില്ലെന്നാണ് എന്റെ അഭിപ്രായം. എന്നാൽ മനസ്സിനെ അധീനമാക്കിയ പ്രയത്നശാലിക്ക് ഈ ഉപായങ്ങളെ കൊണ്ട് ഈ യോഗം സമ്പാദിക്കുവാൻ കഴിയുന്നതാണ്. അസംയതാത്മന യോഗോ ദുഷ്പ്രാപ്യ ഇതി മേ മതി വൈശ്യാത്മനാതു യദതാ അർജുനൻ പറഞ്ഞു, അല്ലയോ ഭഗവൻ, വിശ്വാസത്തോടുകൂടി യോഗം അഭ്യസിച്ച് അന്ത്യകാലത്തിൽ മനസ്സിളകി ഫലപര്യന്തം പ്രയത്നിക്കാത്ത ഒരുവന്റെ ഗതി എന്ത്? അർജുന ഉവാച അയതി ശ്രദ്ധയോ വേദോ യോഗാച്ഛലിത മാനസഃ അപ്രാപ്യയോഗ സംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. അല്ലയോ മഹാബാഹോ, അവൻ പരമാർത്ഥത്തിൽ എത്താതെ വഴുതി വീണ കർമ്മമാർഗത്തിലും ജ്ഞാനമാർഗത്തിലും നിലയില്ലാതെ നിരാശ്രയനായിട്ട് അങ്ങിങ്ങായി ചിന്നിച്ചുതറിക്കിടക്കുന്ന കാർമേഹം പോലെ നശിച്ചു പോയേക്കുമോ? കശ്ചിന്നോ ഭയ വിഭ്രഷ്ട ചിന്നാപ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണപതി. എന്റെ ഈ സംശയം തീർക്കാൻ അങ്ങല്ലാതെ മറ്റൊരാളില്ല, അതുകൊണ്ട് അത് മുഴുവനും അങ്ങ് തന്നെ നിവർത്തിച്ചു തരണമേ. ഏതന്മേ സംശയം കൃഷ്ണ ചേത്തുമർഹസ്യ ശേഷത സംശയസ്യാസ്യ ചേതാനഹ്യുപവദ്യതേ.
ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, ആ യോഗഭ്രഷ്ടൻ ഈ ലോകത്തിലും പരലോകത്തിലും നശിക്കുകയില്ല. എന്തെന്നാൽ നല്ലത് ചെയ്യുന്ന ഒരുവനും ദുഃഖിക്കുന്നതല്ല. ശ്രീ ഭഗവാനുവാച, പാർത്ഥനൈവേഹ സമുദ്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ആ യോഗഭ്രഷ്ടൻ മരണാനന്തരം പുണ്യാത്മാക്കൾക്ക് മാത്രം ലഭിക്കുന്ന സ്വർഗാദി ലോകങ്ങളിൽ ചെന്ന് വളരെ കാലം ദിവ്യഭോഗങ്ങൾ അനുഭവിച്ച് ആചാര്യശുദ്ധരായ ധനികരുടെ ഗൃഹത്തിൽ പിന്നെയും പിറക്കുന്നു. പ്രാപ്യ പുണ്യകൃതാം ലോക നുഷിത്വാ ശാശ്വതി സമഹ ശുചീനാം ശ്രീമദാം ഗേഹേ യോഗഭ്രഷ്ടോഫി ജായതേ. അല്ലെങ്കിൽ വിരക്തനായ ആ യോഗഭ്രഷ്ടൻ ജ്ഞാനനിഷ്ഠരായ യോഗികളുടെ കുലത്തിൽ തന്നെ പിറന്നുവെന്നും വരാം. എന്നാൽ ലോകത്തിൽ ഇങ്ങനെയുള്ള ജന്മം കിട്ടുവാൻ നന്നെ പ്രയാസമുണ്ട്. അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മയദീദൃശം. അല്ലയോ അർജുന, ആ യോഗഭ്രഷ്ടൻ അവിടെ മുജ്ജന്മത്തിൽ സമ്പാദിച്ചു വെച്ച അതേ ജ്ഞാനത്തെ ഓർക്കുന്നു. അതിൽ പിന്നെ ആ യോഗത്തിൽ തന്നെ പ്രവർത്തിച്ച് ജ്ഞാനത്തെ ദൃഢപ്പെടുത്തി മോക്ഷത്തിനു വേണ്ടി പ്രയത്നിക്കുന്നു. തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേ ച തതോ ഭൂയഃ സംസിദ്ധൗ കുരു നന്ദന. അവശനാണെങ്കിലും അവൻ പൂർവജന്മത്തിലെ അഭ്യാസം കൊണ്ട് യോഗ സാധനയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. യോഗത്തെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവൻ കൂടി വേദോക്തമായ കർമ്മഫലത്തെ അതിക്രമിക്കുന്നു. പൂർവാഭ്യാസേന തേനൈവ ഹ്രിയദേഹ്യവശോപി സഹ ജിജ്ഞാസുരവിയോഗസ്യ ശബ്ദബ്രഹ്മാദിവർത്തതേ. അധികം പ്രയത്നിച്ച് യോഗാനുഷ്ഠാനം ചെയ്തുകൊണ്ടിരിക്കുന്ന യോഗി വിക്ഷേപകരങ്ങളായ രാഗാദികളെ മനസ്സിൽ നിന്ന് നീക്കി അനേക ജന്മങ്ങളെ കൊണ്ട് തത്വസാക്ഷാത്കാരം സിദ്ധിച്ചതിൻ്റെ ശേഷം മോക്ഷത്തെ പ്രാപിക്കുന്നു. പ്രയത്നാദ്യതമാനസ്തു യോഗി സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസ്ഥിത തതോ യോ യാതി പരാം ഗതിം. അല്ലയോ അർജുന, യോഗി തപസ്സികളെക്കാൾ ശ്രേഷ്ഠനാണ്, ജ്ഞാനികളെക്കാളും ശ്രേഷ്ഠനാണ്, കർമ്മികളെക്കാളും ഉത്കൃഷ്ടനാണ് ഇപ്പറഞ്ഞ യോഗി. അതുകൊണ്ട് നീ യോഗത്തെ അനുഷ്ഠിക്കുക. തപസ്വിഫ്യോധികോ യോഗി ജ്ഞാനിഫ്യോഭിമതോധിക കർമ്മിഫ്യശ്ചാധികോ യോഗി തസ്മാദ്യോഹി ഭവാർജുന. എന്നിൽ തന്നെ ചിത്തമുറപ്പിച്ച് പരമാത്മാവിനെ വിട്ട് മറ്റൊന്നുമില്ലെന്ന വിശ്വാസത്തോടുകൂടി എന്നെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സാധകൻ എല്ലാ യോഗികളിലും വച്ച് ശ്രേഷ്ഠനാണെന്നാണ് എൻ്റെ അഭിപ്രായം. യോഗിനാമഭി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മദഃ. ഇങ്ങനെ അഭ്യാസയോഗമെന്ന ആറാം അധ്യായം കഴിഞ്ഞു. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അഭ്യാസയോഗോ നാമ ഷഷ്ടോധ്യായഃ.